ഞങ്ങൾ രാവിലെ ചത്തീറ തിരുവാതിര എന്ന വീട്ടിലാണ്. ഞാൻ ഈ വീട്ടിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഈ താമര ഈ പ്രദേശത്ത് നിന്നും ഈ പറഞ്ഞ സുനിത സുനിതയുടെ ഭർത്താവിൻ്റെ ഈ കിട്ടി സംബന്ധമായ രോഗത്തിൻ്റെ പ്രയാസങ്ങളും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും അറിയിച്ച് എന്നെ വിളിച്ചപ്പോൾ അവർക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വേണം, ഒരു കൂട് വേണമെന്ന്. അങ്ങനെ ഒരു 100 കോഴിക്കുഞ്ഞിനെ വളർത്താൻ പറ്റുന്ന ഒരു കോഴിക്കൂടും 50 കോഴിക്കുഞ്ഞുങ്ങളെയും കൊടുക്കും. ഇന്ന് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഒന്നും നഷ്ടപ്പെടാതെ വിൽക്കാൻ പറ്റുന്ന പരുവത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇപ്പൊ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ ഉള്ളൊരു സാഹചര്യം പറഞ്ഞ അന്ന് ഞങ്ങൾ വന്നപ്പോൾ രാജീവ് വൃക്കസംബന്ധമായ അസുഖമുള്ളായിരുന്നു. ഇന്ന് ആഴ്ചയിൽ 3 ഡയാലിസിന് രാജീവ് വിധേയനായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പൊ ഈ വൃക്കരോഗം എന്നുള്ളൊരു പുതുമയല്ല. എവിടെ നോക്കിയാലും വൃക്കരോഗത്തിന് എന്താണതിന്റെ കാരണം, ഭക്ഷണ രീതിയായിരിക്കാം, വെള്ളമായിരിക്കാം, എന്തായാലും ഞാൻ ഈ കേൾക്കുന്നവരും കാണുന്നവരൊക്കെ നാളെ ചിലപ്പോൾ ഈ രോഗങ്ങളെയൊക്കെ ഫേസ് ചെയ്യേണ്ടവരായിരിക്കാം. ഈ കരുതൽ ഉച്ചയുടെ കൂട്ടായ്മയുടെ 8-ാമത്തെ ചലഞ്ചാണ്. ഇങ്ങനെ ഒരു ചലഞ്ച് ചാരമ്മൂട്ടിൽ നടത്തുവാനുള്ള സാഹചര്യം ഈ രാജീവിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഈ കാണുന്നൊരു കൊച്ചു വീട്, ആ കാണുന്നൊരു ഓട്ടോയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കുക്കുന്ന് മുതൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്ന മനുഷ്യനാണ്. ആ വരുമാനം രോഗിയായപ്പോഴത്തേക്ക് പെട്ടെന്ന് നിന്നുപോയി. നമ്മുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. രോഗം നമ്മുടെ സാമ്പത്തിക അവസ്ഥകളെയും നമ്മുടെ എല്ലാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് നമ്മുടെ അസുഖം വന്നു കഴിയുമ്പോൾ ആ ബ്രേക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ജീവിതത്തിനും കുടുംബജീവിതത്തിനും വ്യക്തിപരമായിട്ടും ഒക്കെ തന്നെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ശനിയാഴ്ച ചാരിമൂട് ഒപ്റ്റിക്കൽസിന്റെ മുമ്പിൽ ഓപ്പോസിറ്റ് തണ്ണിമത്തൻ ജ്യൂസിന്റെ ഒരു ചലഞ്ച്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാം വന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് മറ്റുള്ള ചലഞ്ചുകളെക്കാൾ പ്രത്യേകിച്ച് ഈ പ്രദേശത്തിന്റെ മുഖങ്ങളാണ് നിങ്ങൾ കാണുന്നത്. രാജു അപ്സര വ്യാപാരി വ്യവസായയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ഈ താമരക്കുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വേണുസാറ്, ചാരിമൂട് ഒപ്റ്റിക്കൽസിന്റെ ഉടമ അജി, ഫസൽ അലിഖാൻ, ഗിരീഷ് അമ്മ, അജികുമാർ, അസീമൊക്കെ കരുതലുച്ചയുടെ കൂട്ടായ്മയ്ക്ക് നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾക്ക് അജികുമാറും ഒക്കെ തന്നെ വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. രഞ്ജിത്താണ് ഇവിടുത്തെ പരിപാടിയുടെ കോർഡിനേറ്റർ. കരുതലുച്ചയുടെ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രഞ്ജിത്ത് വളരെ സഹായമാണ്. ഈ ശനിയാഴ്ച രാവിലെ 8 മുതൽ ഞങ്ങൾ തണ്ണിമത്തിന്റെ ജ്യൂസുമായി നിങ്ങളെ കാത്ത് ചാരുമൂട് ജംഗ്ഷനിൽ നിൽക്കും. ഒപ്പം തന്നെ ഈ കുടുംബത്തെ സഹായിക്കാൻ എന്റെ മനസ്സിൽ വന്ന മറ്റൊരു ചിന്തയാണ് 1000 രൂപ 300 പേർ. ഇത് കേൾക്കുന്ന 1000 രൂപ വെച്ച് 300 പേര് ഈ മനുഷ്യന്റെ അക്കൗണ്ട് നമ്പറിലേക്ക് ഇട്ടുകൊടുത്താൽ ഏതാണ്ട് 300,000 രൂപ 300×1000. ആ ഈ തണ്ണിമത്തൻ ജ്യൂസ് നിങ്ങൾ കുടിക്കുകയും നിങ്ങൾ സംഭാവന നൽകുകയും ചെയ്യുന്ന ഒപ്പം തന്നെ ഇത് കാണുന്നവർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് 1000 രൂപ വീതം നിസ്സാര എമൗണ്ടാണ്, 1000 രൂപ. ഈ 1000 രൂപ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിലേക്ക് രാജീവിനെ സഹായിച്ചാൽ 300 പേർ സഹായിച്ചാൽ തന്നെ ഏതാണ്ട് 300,000 രൂപ ഈ അദ്ദേഹത്തിന്റെ സഹായത്തിനായിട്ട്. അങ്ങനെ ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കുവാൻ ഞങ്ങൾ എല്ലാവരും കൂടി ശനിയാഴ്ച നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. ഇന്ന് ഇതിന്റെ ഫണ്ട് ഉദ്ഘാടനവും ഈ താക്കോൽ ഏൽപ്പിക്കുന്നതും രാജചേട്ടനെയാണ്. ഈ പറയുന്ന ഇതുപോലത്തെ ഈ വഞ്ചിയുണ്ട്, ഇതുപോലെ 3-4 കുടങ്ങളുണ്ട്. അതിന്റെ താക്കോൽ ഞാൻ രാജചേട്ടനെ ഏൽപ്പിക്കുകയാണ്. ഈ താക്കോൽ ശനിയാഴ്ച രാജചേട്ടൻ വന്ന് ആ ശനിയാഴ്ച തീരുമ്പോൾ 6 മണിക്ക് തീരുമ്പോൾ വന്ന് തുറന്ന് അതിൽ കാണുന്ന പൈസ ഈ ആ സമയം തന്നെ രാജീവിനെ ഏൽപ്പിക്കുന്ന രീതിയാണ് ഞങ്ങളുടെ ചലഞ്ചിലുള്ളത്. കരുതൽ ഉച്ചയുടെ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുക. അതിലേക്ക് ശ്രീ ദേവൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു, എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. ഇതിന്റെ നടത്തിപ്പിനെ എല്ലാവരും, നിങ്ങൾ ഈ പ്രദേശത്തുള്ള ഓരോരുത്തരും, ഒന്നിലധികം ആളുകളെ ഈ ചലഞ്ചിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരണം. അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചലഞ്ചിൽ പങ്കെടുക്കുമ്പോൾ നാം 1 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഈ തണ്ണിമത്തൻ ചലഞ്ച് കഴിക്കുമ്പോൾ നമ്മളെ കണ്ട് കഴിയുന്ന ഏറ്റവും കുറഞ്ഞ 1 ദിവസത്തെ നമ്മുടെ വരുമാനം അവിടെ നിക്ഷേപിച്ചാൽ ഇത് കണ്ട് കൂടുതൽ ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ആകർഷകരാകുകയും കൂടുതൽ നന്മ ചെയ്യാൻ മനസ്സിൽ കൂടുതൽ ആളുകൾക്ക് താല്പര്യം വരികയും ചെയ്യും എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞു. ശരിക്കും സന്ദേഹമായൊരു വാക്കാണ് നിങ്ങളുടെ 1 ദിവസത്തെ വരുമാനം. 1 ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുമ്പോൾ അതിന് വില 15-20 രൂപ ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഈ വഞ്ചിയിൽ നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ 1 ദിവസത്തെ വരുമാനമായിരിക്കും. അങ്ങനെ ഈ പ്രദേശം ഒന്നിച്ചാൽ ഇങ്ങനെ പലരെ നമുക്ക് സഹായിക്കും. കൂടുതൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് രാജീവ് അനുഭവപ്പെടുന്നുണ്ട്. രാജീവിന്റെ ഭാര്യ, വിദ്യാർത്ഥികളായ 2 മക്കള്, പ്രായമായ അച്ഛന് അടങ്ങുന്ന കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് രാജീവിനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന, ഈ തണ്ണിമത്തൻ ചലഞ്ച് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ബഹുമാന്യായ ശ്രീ ഷാജി കെ ഡേവിഡ് അടക്കം ഈ സംഘടനയിലെ എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. പരമാവധി സഹായം
ഈ രാജീവിനും കുടുംബത്തിൽ എത്തിക്കാൻ കഴിയട്ടെ എന്ന് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിൽ നിക്ഷേപിക്കണം. ഇത് ഈ നിക്ഷേപം നമുക്ക് ശനിയാഴ്ച ഒരു വൻ വിജയമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു തുക ഇതിൽ വന്ന് ഇതൊരു വൻ വിജയമാക്കി മാറ്റണം എന്നാണ്. ഇത്തരം 2000 ഒരുപാട് വീഴട്ടെ എന്ന് വാർത്തിക്കാം. മാത്രമല്ല കരുതേണ്ട വളരെ ലക്കി ബോക്സ് ആണ്. മീമിക്കുന്ന ഏട്ടൻ പോയോ? ഏട്ടൻ എന്താ ഇടണം ആക്കി വെച്ചാ വന്ന് എനിക്ക് അറിയാം. ഞങ്ങളാ ചേട്ടന്റെ പൈസക്ക് ഇങ്ങോട്ട് 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 പോ, വീഡിയോ ഒക്കെ ചേട്ടനും വേണം. നിങ്ങളെ ഇത് 2500 എന്ന് കണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ 10 രൂപയും വേണം. നിങ്ങളും സഹകരിക്കണം, നിങ്ങളുടെ അറിയാവുന്നവരൊക്കെ അന്നത്തെ ദിവസം കൊണ്ടുവരണം. ഞങ്ങൾ 20,000 വിലയാണ് ഇതാ കിട്ട 200 രൂപയ്ക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. പേരെന്തോർന്ന്? ശാന്തി. നമ്മുടെയൊക്കെ സൗഹൃദത്തിൽ ഒത്തിറങ്ങി നിൽക്കുകയാണ് അദ്ദേഹം. നമ്മുടെ നന്മയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് മോശക്കാരാക്കരുത് നിങ്ങൾ ആരും. എല്ലാവരും ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇവിടുന്ന് ഒട്ടനവധി ആൾക്കാരെ ചാരും പൊട്ടിക്കൊണ്ടുവന്ന് ചലഞ്ചിൽ പങ്കെടുപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണം. നമ്മളെല്ലാവരും ഒരു 10 പേരുടെ അടുത്ത് പറയുക. നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ 10 പേരുടെ അടുത്ത് പറയുക, നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുക. ഇപ്പോൾ ഈ ഒരു ചലഞ്ചുമായി നമ്മുടെ വീടുകളിലൊന്നും ഈ പ്രദേശത്തൊന്നും ഇതുമായി എത്താൻ കഴിയത്തില്ല. അവർ കണ്ടെത്തിയേക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചാരുമൂട് കേന്ദ്രമാക്കി ഒരു തണ്ണിമൊത്തം ജ്യൂസ്. അത് തീർച്ചയായിട്ടും അവിടെ നമ്മുടെ സുഹൃത്തുക്കളെ എത്തിച്ച് അവിടെ ഈ നമ്മുടെ ഈ ഇതിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. നമ്മളൊരു 10 പേരോട് പറയുക, നമ്മുടെ സുഹൃത്തുക്കളോട് പറയുക. ഇത് വലിയൊരു കാര്യമാണ്. ഒരാളുടെ ജീവൻ നിലനിർത്തേണ്ടതിൻ്റെ അത്യാവശ്യമാണ്. നമുക്കൊക്കെ ആരോഗ്യം ഈ പരിപാടി സംഘടിപ്പിച്ച ഷാജി കെ ഡേവിഡ്, ഇതോടെ കോർഡിനേറ്റർ രഞ്ജിത്ത്, രഞ്ജിത്തിൻ്റെ സുഹൃത്തു കൂടിയാണ്, നമ്മുടെ ചാരുമൂട് കേന്ദ്രമാക്കിയൊക്കെ പ്രവർത്തിക്കുന്ന ചാരുമൂട് നിവാസിയാണ്, അദ്ദേഹത്തിനും ഈ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.